بسم الله الرحمن الرحيم. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ 29 ആണ് ഇന്ന്. ഇന്ന് മഗ്രിബ് വാങ്ങാതെ ഒരു പക്ഷേ റമദാൻ സലാം പറഞ്ഞ് ശവ്വാൽ ചെറിയ പെരുന്നാളിൻ്റെ ആദ്യാവ് കടന്നു വരാൻ സാധ്യതയുണ്ട്. രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ പാപങ്ങൾ പൊറുക്കണം, ഇത്രയും നാൾ പിടിച്ച നോമ്പ് കബൂലാകണം. അതിനെന്താ വേണ്ടത്? നമ്മൾ ഒറ്റയ്ക്കൊരു സ്ഥലത്തിരുന്നിട്ട് മഹാന്മാർ പറയുന്നുണ്ട് ഒരു വാക്ക് പറയാൻ, അത് പറഞ്ഞാൽ ഈ രണ്ട് സമ്മാനം കിട്ടും, നോമ്പ് ലാഭമായി. ഇനി പെരുന്നാളിൻ്റെ രാവ് കയറി വന്നാൽ നമ്മൾ പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാൻ പറ്റാതെ ചെയ്യേണ്ട 15 സുന്നത്തുകൾ, എമ്പാടും കൂലി കിട്ടുന്ന ആ സുന്നത്തുകൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, പെരുന്നാളിൻ്റെ മുഴുവൻ കൂലി കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാറി ഫദറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന അൽ ഫായിസീന ബിറളാമ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാറെ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നമ്മുമായി ബന്ധപ്പെട്ടവർ, കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവർ, ദുആ ചെയ്യാൻ വേണ്ടി ഒട്ടനവധി ആവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ളവർ, കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒട്ടനവധി ഉള്ളവർ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പരിപാടി സ്നേഹിക്കുന്ന, കൽബ് തുറന്ന് ദുആ ചെയ്യുന്ന ഒട്ടനവധി പ്രായമുള്ള രോഗികളായ ഉമ്മമാർ, ഉപ്പമാരടക്കം ഒരു വലിയ ഫാമിലിയാണ് നമ്മുടെ അൻവാറി ഫജറിൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. എല്ലാവർക്കും അള്ളാഹു റാഹത്തും സന്തോഷവും നൽകട്ടെ. നമ്മുടെ നോമ്പും തറാവീഹും ഖുർആനോത്തും എല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി പറഞ്ഞ് നാളെ ജന്നത്തിൽ റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ കടക്കാൻ അള്ളാഹു മഹാഭാഗ്യം തരട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ റമദാൻ 29 ആണ്. ഒരു പക്ഷേ ഇന്ന് മഗ്രിബ് വാങ്ക് കയറി വരലോടുകൂടെ റമദാൻ വിട പറഞ്ഞിട്ട് പരിശുദ്ധ ശവ്വാലിൻ്റെ ചെറു പെരുന്നാളിൻ്റെ ആദ്യ രാവ് കയറി വരാൻ ആകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ റമദാനിൻ്റെ ലാസ്റ്റ് മൂമെൻറ്റിൽ നമ്മൾ ഒറ്റ കാര്യം മാത്രം നമ്മൾ ചെയ്താൽ, തീർച്ചയായും നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്യേണ്ട ഒരു അമലാണ്, അത് ചെയ്താൽ നമുക്ക് രണ്ട് ഗുണം അള്ളാഹു നൽകും. ഒന്ന്, മൗഫിറത്ത്, ഇതേവരെ സംഭവിച്ചു പോയ സകല പാപങ്ങൾ. ഇനി എന്തെങ്കിലും തെറ്റ് മൗഫിറത്തിൻ്റെ പത്തിൽ പോലും പൊറുക്കാതെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതുൾപ്പെടെ പൊറുക്കപ്പെടും. രണ്ടാമത്തേത്, നമ്മുടെ നോമ്പുകൾക്ക് മുഴുവനും കബൂലിയത്തുണ്ടാവും. ഇതേവരെ പിടിച്ചുകൊണ്ടുവന്ന ഈ 2024 ഒരു മാസക്കാലത്തെ റമദാൻ്റെ കംപ്ലീറ്റ് നോമ്പും കബൂലാകാൻ പോവുക. ഇന്ന് ഒറ്റയ്ക്കിരുന്നിട്ട് ഒരു അമൽ ചെയ്താൽ, മഹാന്മാരായ പണ്ഡിതന്മാർ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരാൾ റമദാനിൻ്റെ അവസാനത്തെ മൂമെൻറ്റ്, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് മൂമെൻ്റാണ്, ആ മൂമെൻറ്റിൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത്, അത് ഹസനായ നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. എന്ത് പറയണം? അയ്യക്കൂല, അവൻ പറയണം. സഹോദരന സഹോദരിയോ ആണോ പെണ്ണോ, എല്ലാവരും പറയണം ഈ ഒരു വാക്ക് പറയണം. എവിടെ വെച്ച്? ഫി മൗളിൻ ഖാലിൻ, ഒടിഞ്ഞ ഒരു സ്ഥലത്ത് വെച്ച്. നമ്മൾ മാത്രമേ ഉള്ളൂ, വീടാകാം, സ്ഥാപനമാകാം, നമ്മളുടെ പിന്നെ ഓഫീസാകാം, വാഹനമാകാം, എവിടെയുമാകാം, നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനൊരു സന്ദർഭത്തിൽ ഒറ്റയ്ക്കിരുന്നിട്ട് അൽഹംദുലില്ലാ നമ്മൾ പറയണം. അത് പുണ്യമുള്ള കാര്യമാണ്. എന്താ പറയേണ്ടത്? പരിശുദ്ധമായ റമദാൻ വിരുന്നുകാരൻ, അള്ളാഹുവിൻ്റെ വിരുന്നുകാരൻ വന്നു പോകാൻ പോവാണ്. അവസാനം ആ വിരുന്നുകാരനെ യാത്രയാക്കുക, ആ ഒരു ബഹുമാനം, അത് അള്ളാഹുവിനോടുള്ള ബഹുമാനമാണ്. ഇപ്പോൾ എൻ്റെ വീട്ടുകാരെ ഒരാൾ ആദരിക്കുക, ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്നെ ബഹുമാനിക്കുന്നത് പോലെയാണ്. നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ ബഹുമാനിക്കുക, മക്കളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബഹുമാനിക്കുന്നത് പോലെ നിങ്ങളോടുള്ള ആദരവാണ് കാണുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ വിരുന്നുകാരനെ ഒരാൾ ആദരിച്ചു വിടുമ്പോൾ തീർച്ചയായും അത് അള്ളാഹുവിനെ ആദരിക്കലാണ്. ഈ റമദാൻ നേരെ ചെന്നിട്ട് പടച്ചോനെ, അള്ളാഹുവേ എന്നെ ബഹുമാനിച്ചവരാണ്, എന്നെ ഞാൻ കയറി വന്നപ്പോൾ എന്നെ സ്വാഗതം ചെയ്തു, ഭയങ്കരമായ ബഹുമാനിച്ചു, റെസ്പെക്റ്റ് ചെയ്തു, അങ്ങനെ ഉണ്ടായി. ഞാൻ പോകാൻ നേരത്ത് വലിയ മൈൻഡൊന്നും ഉണ്ടായില്ല, അവർക്ക് വലിയ തൃപ്തിയായില്ല, അവർ റാഹത്തിലല്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന അവസ്ഥ വേണമെങ്കിൽ യാത്രയാക്കുമ്പോൾ അങ്ങനെയാണോ? നമ്മുടെ വീട്ടിലൊരാൾ അതിഥിയായിട്ട് വന്നു, പോകേണ്ട സമയമായപ്പോൾ നമ്മൾ വലിയ മൈൻഡില്ല, മാറി മാറി നിന്നാൽ അവരുടെ മനസ്സ് വേദനയാവും. എന്നാൽ അവരെ നമ്മൾ യാത്രയാക്കി അവരുടെ മെയിൻ ഗേറ്റ് വരെ കൂടെ നടന്നു, അതൊക്കെ സുന്നത്താണല്ലോ. അവർ കയറുന്ന വാഹനം വരെ കൂടെ നടന്നു പോയി, അതൊക്കെ സുന്നത്താ, അവർക്ക് വലിയ സന്തോഷമുണ്ടാവും. എന്നാൽ അള്ളാഹുവിൻ്റെ വിരുന്നുകാരനെ നമ്മൾ ഈ റാഹത്തോടെ യാത്രയാക്കുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ മനസ്സിൽ വിഷമമുണ്ട്, പോകുന്നതിൽ വേജാറുണ്ട്, എങ്കിലും ബഹുമാനത്തോടെ യാത്രയാക്കുക, ആ യാത്രക്ക് വലിയ പവറാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒറ്റയ്ക്കിരുന്നിട്ട് റമദാനോട് സലാം പറയുക.
സലാം പറയുമ്പോൾ ഈ ഒരു ശൈലിയിൽ നമ്മൾ സലാം പറഞ്ഞാൽ മഹാന്മാർ പറയുന്നുണ്ട് തീർച്ചയായും നമുക്ക് രണ്ട് കൂലി, നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും, നോമ്പ് കബൂലിയത്തുള്ളതാകും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പറയേണ്ട സലാമാണ് ഞാൻ പറയുന്നത്, എൻ്റെ കൂടെ നിങ്ങളൊന്ന് പറഞ്ഞ് അൽഹംദുലില്ല അതൊന്ന് കൃത്യമാക്കിയാൽ നമ്മൾക്ക് തീർച്ചയായും അതിൻ്റെ പുണ്യം നേടാൻ പറ്റും. ആ സലാം പറയൽ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. അസ്സലാമു അലൈക യാ സഹ്റ റമളാൻ, السلام عليك يا سهر المغفرة والرضوان، السلام عليك يا سهر التوبة والندم، السلام عليك يا سهر التراويح، السلام عليك يا سهر رمضان. എന്താ ഈ പരിശുദ്ധമായ സലാമിലൂടെ നമ്മൾ പറയുന്നത്? എന്താ സലാം പറഞ്ഞ ആരെയാ പറഞ്ഞേക്കെന്നറിയോ? അസ്സലാമു അലൈക ശഹർ റമളാൻ, ശഹർ റമളാൻ ആകുന്ന പുണ്യമാസമേ നിനക്ക് അള്ളാഹുവിന്റെ സലാം ഉണ്ട് എന്ന. രണ്ടാമത് പറയുന്നത് അസ്സലാമു അലൈക ശഹറിൽ മൗഫിറത്തി വരിലുവാൻ, അള്ളാഹുവിന്റെ മൗഫിറത്ത് പാപമോചനം അതിന്റെ പുണ്യമാസമാണ്, അതിനോട് സലാം പറയുന്നു. ഇതുവാൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ മാസമാണ്, അതിനോട് സലാം പറയുന്നു. അസ്സലാമു അലൈക ശഹർ തൗബത്തി വന്നതം, തൗബയുടെ മാസമാണ്, അതിനോട് സലാം പറയുന്നു. വന്നതം ഖേദത്തിൻ്റെ, മനസ്സിന് വല്ലാത്ത വേദന ഉണ്ടാകും, തെറ്റുകളെ ഓർത്തിട്ട് തൗബ ചെയ്യും, അതിൻ്റെ പ്രത്യേക മാസമാണ്, അതിനോട് സലാം പറയുക. അസ്സലാമു അലൈക ശഹർ തറാവി, തറാവിഹിൻ്റെ മാസം. ഇനി 11 മാസം തറാവിഹ് ഇല്ല, ഈ ഒരു മാസക്കാലത്തെ വെറൈറ്റിയാണ്. ആ തറാവിഹിൻ്റെ മാസത്തിനോട് സലാം പറയുക. ഇങ്ങനെ സലാം പറഞ്ഞ് നമ്മൾ ഈ മാസത്തിനെ യാത്രയാക്കുമ്പോൾ അള്ളാഹു നൽകുന്നത് മഹത്തുകൾ പറയുന്നു, ഖാനദാലിക്ക മൗഫിറത്തല്ലി ദുനൂബി, അവൻ്റെ തെറ്റുകൾ പൊറുക്കാൻ അത് മതിയാകും. വ കബൂലി സ്വിയാം, നോമ്പ് സ്വീകരിക്കാനും അത് പറ്റുമത്രേ. അപ്പോൾ എന്ത് ബഹുമാനമാണ് ആ വാക്കിനുള്ളത്! അത് കൃത്യമായിട്ട് ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് അല്ലെങ്കിൽ നോമ്പ് തീരുന്നതിൻ്റെ, റമദാൻ തീരുന്നതിൻ്റെ മൂമെൻറ്റുകളിൽ നമുക്ക് ഒറ്റക്കിരുന്ന് പറയാവുന്നതാണ്, ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇന്ന് പിറ കണ്ടാൽ വലിയ പ്രധാനപ്പെട്ടൊരു സമയമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മൾ വിചാരിക്കും റമദാൻ എന്ന് പറഞ്ഞാൽ പുണ്യമുള്ള മാസമാണ്, ശവ്വാൽ പെരുന്നാളിൻ്റെ പിറ കാണലോടെ എല്ലാ പുണ്യവും പോയി, പിന്നെ വലിയ പ്രാധാന്യം ഉണ്ടാവില്ല എന്നാ. കേവലം ഒരു സന്തോഷം, അതല്ല പെരുന്നാൾ. പെരുന്നാളെന്ന് പറയുന്ന ഒരു വിശ്വാസിക്ക് പെരുന്നാൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എമ്പാടും പുണ്യങ്ങളാണ്, വാരി കൂട്ടാൻ പറ്റും. അപ്പോൾ പിറ കണ്ടാൽ, ചൊവ്വാലിൻ്റെ പിറ കണ്ടു, അല്ലെങ്കിൽ പെരുന്നാൾ ചെറിയ പെരുന്നാളിൻ്റെ ഒന്നിൻ്റെ രാവ് പ്രവേശിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ നിർബന്ധമായി നമ്മൾ കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട സുന്നത്തുകൾ, ഒരു 15 സുന്നത്തുകൾ ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞു, വിശദീകരിച്ച് പറയേണ്ടതാണ്, പക്ഷേ സമയലാളിത്യത്തിന് വേണ്ടി ഞാൻ ഷോർട്ടാക്കിയിട്ട് ഓടിച്ചു പറഞ്ഞു പോകാം. ഓരോന്ന് നിങ്ങൾ പോയിൻ്റ് ചെയ്ത് എഴുതി വച്ചിട്ടോ അല്ലെങ്കിൽ പ്രത്യേക സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ നിങ്ങൾ കൃത്യമായി പോയിൻ്റ് വെച്ചിട്ട് അമൽ ചെയ്യണം, ഒന്നും നഷ്ടാകാൻ പാടില്ല. കാരണം ഈ ഒരു പെരുന്നാളിൻ്റെ രാവ് നഷ്ടായാൽ പിന്നെ പിറ്റേ ദിവസം നമുക്കത് വീണ്ടെടുക്കാൻ ജബർ ചെയ്യാൻ പറ്റില്ല, കാരണം ആ സമയത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം നമ്മൾ പറയേണ്ടത് സുന്നത്തായ ദുആയാണ്. അത് ഇപ്രകാരമാണ്: അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുക്കല്ലാ ഹിലാലു റുസ്തിം വഖൈർ ആമൻതു ബില്ലാഹി അല്ലദീ ഖലഖക് ആമൻതു ബില്ലാഹി അല്ലദീ ഖലഖക് ആമൻതു ബില്ലാഹി അല്ലദീ ഖലഖക് الحمد لله الذي ذهب بسحر رمضان وجاء بسحر شوال. ഈ പരിശുദ്ധമായ ദുആ അല്ലെങ്കിൽ പരിശുദ്ധമായ വെൽക്കം ചെയ്യുന്ന ദിക്കറാണ് നമ്മൾ ആദ്യമായി പറയേണ്ടത്. ഇതിൻ്റെ പൊരിശ എന്താണെന്നറിയോ? ഈ പെരുന്നാളിൻ്റെ മാസം ശവ്വാൽ മാസം മുഴുവനും നമുക്ക് ബറക്കത്തും ഹൈറും വന്ന് കിട്ടാൻ, നമ്മുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും മാറാൻ ഈ ഒരു ദുആ കാരണമാണെന്നാണ്. ഇനി രണ്ടാമത്തെ സുന്നത്ത് കേട്ടോളൂ, സൂറത്തുൽ മുൽക്ക് പാരായണമാണ്. അൽഹംദുലില്ലാ, നമ്മൾ എല്ലാ മാസവും പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് പറയാറുണ്ട്, ഓതാറുണ്ട്, ഓദിക്കാറുണ്ട്. കഴിയുമെങ്കിൽ നമുക്ക് ഇന്ന് രാത്രിയിൽ തന്നെ പെരുന്നാളെന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായും എപ്പോഴാ സമയമുള്ള ഗ്യാപ്പുള്ളത്, അൽഹംദുലില്ലാ ഒരു വട്ടം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. പാരായണം ചെയ്യുമ്പോൾ കൽബിൽ എന്ത് വേണം? ഞാൻ ഡെയിലി ഞാൻ രാത്രി ഓതുന്നതാണ്, അത് പോരാ. പിന്നെ എന്താ നീയത്ത്? അള്ളാഹുവെ, പുതിയൊരു മാസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സുന്നത്തായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാണ്. അപ്പോൾ എന്താ ഗുണം എന്നറിയോ? 30 ആയത്തുള്ള ഈ സൂറത്തിൻ്റെ ഓരോ ആയത്തും ഓരോ ദിവസത്തിന് മതിയാകും. ആഫത്ത്, മുസീബത്തുകൾ, കുഴപ്പമോ രോഗങ്ങളും ഇല്ലാതെ ഈ ഒരു മാസം കവർ ചെയ്ത് പോകണമെങ്കിൽ ഈ സൂറത്ത് മസ്റ്റാണ്, ഉപകാരപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തണം. ഇനി മൂന്നാമത്തെ സുന്നത്ത് കേട്ടോളൂ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മൾ സഹോദരന്മാർ പരസ്പരം, സഹോദരിമാർ പരസ്പരം, നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹലാലായി സംസാരിക്കാൻ പറ്റുന്ന, കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നവർ പരസ്പരം എന്ത് ചെയ്യുക? പരിശുദ്ധമായ പെരുന്നാളിൻ്റെ, ചെറിയ പെരുന്നാളിൻ്റെ, ഈദുൽ ഫിത്തറിൻ്റെ ആശംസകൾ കൈമാറുക. അത് പ്രത്യേകം പുണ്യമുള്ളതാണ്, സുന്നത്തുള്ളതാണ്. ആശംസകൾ ഓരോ നാട്ടിലും കൈമാറുന്ന ശൈലി, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വോയിസിൽ പല വ്യത്യാസങ്ങളുണ്ടാകും, അതൊക്കെ പ്രയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ ഈദ് മുബാറക്ക് നമ്മൾ സർവ്വസാധാരണമായി പറയുന്നതാണ്, അങ്ങനെ ഒരു ആശംസ നമ്മൾ പറഞ്ഞു എന്ന് കരുതി ഒരു കുഴപ്പമില്ല, അടിസ്ഥാന അസൽ സുന്നത്ത് കിട്ടും. എന്നാൽ പരസ്പരം
ആശംസ കൈമാറുമ്പോൾ തഖബ്ബലല്ലാഹു മിന്ന വമിൻകും സ്വാലിഹൽ അമാൽ, ഈ ഒരു കാര്യമാണ് അതായത് ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും എല്ലാ നന്മയും സ്വീകരിക്കട്ടെ എന്ന് പറയുന്ന വാക്ക. ഇത് പഠിച്ചതിന് വലിയ ഇഷ്ടമാണ്. സ്വഹാബത്ത് ആശംസ നേറിയത് ഇങ്ങനെയുള്ള ദുആ കൊണ്ടാണ്. നമുക്ക് കിതാബിൽ കാണാം. അപ്പോൾ ഇത് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹു മിന്ന വമിൻകും സ്വാലിഹൽ അമാൽ, ഈദ് മുബാറക്ക്, അതൊക്കെ ചേർത്തിട്ട് പറയാൻ കുഴപ്പമില്ല. ഏതായിരുന്നാലും ദുആ ചെയ്യുമ്പോൾ ഈ ദുആ അല്ലെങ്കിൽ ഈ ഒരു ആശംസ വാക്കുകളിൽ കൊണ്ടുവന്നാൽ ഏറ്റവും പുണ്യമുള്ളതാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഫോണിൽ പരസ്പര ആശംസകൾ അയക്കാൻ പറ്റുന്ന ഹലാലായ നിലയ്ക്ക് നമുക്ക് അയക്കാൻ പറ്റുന്നവർക്കൊക്കെ ഫോണിൽ അയച്ചു എന്ന് കരുതി നമുക്കതിൻ്റെ പുണ്യം കിട്ടാതിരിക്കില്ല. നമ്മൾ കഴിവിൻ്റെ പരമാവധി നേരിട്ട് പറയുക, അതിൻ്റെ ആശംസ അറിയിക്കുക, സന്തോഷം അറിയിക്കുക, അതിന് വല്ലാത്ത പുണ്യമാണ്. കഴിയുന്നത് പോലെയൊക്കെ ആശംസകൾ കൈമാറുക. ഇനി നാലാമത്തെ ഒരു കാര്യം, പെരുന്നാളിൻ്റെ രാവ് അതായത് ചൊവ്വാലിൻ്റെ പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടത് മുതൽ അൽഹംദുലില്ലാ തക്ബീർ, പെരുന്നാളിൻ്റെ തക്ബീറുണ്ടല്ലോ, അത് മാക്സിമം നമ്മൾ വീട്ടിലും വഴിയോരങ്ങളിലും അങ്ങാടികളിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും ഒക്കെ പള്ളികളിലുമൊക്കെ സജീവമായിട്ട്, ഇത് പള്ളിയിൽ മാത്രം മുസ്ലിയരെ മുല്ലാക്കുകയും ചൊല്ലും, അതെങ്കിൽ ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് വീട്ടിൽ നിന്നിങ്ങനെ കേൾക്കും, മിണ്ടൂല വീട്ടുകാർ, തീർച്ചയായും പുണ്യമൊന്നും കിട്ടില്ല. പള്ളിയിൽ ഓതികൊണ്ട് ഓതുന്ന ആൾക്ക് പുണ്യം കിട്ടുമെന്നല്ലാതെ കേട്ടതുകൊണ്ട് പുണ്യം ഉണ്ടാവില്ല. നമ്മൾ ഓതണം, സഹോദരിമാർ ഓതണം, മക്കൾ ഓതണം, തക്ബീർ ചൊല്ലണം, ഒരു കുറച്ചുറക്കെ. ഇപ്പോൾ സഹോദരിമാർ ഉറക്ക ചെല്ലും, അന്യപുരുഷന്മാർ കേൾക്കുമെങ്കിൽ വോയിസ് കുറയ്ക്കണം, അല്ലെങ്കിൽ അവരും അത്യാവശ്യം മീഡിയ നിലക്ക് ഒച്ചയിൽ തന്നെയാണ് തക്ബീർ ചെല്ലേണ്ടത്. ഇത് കേവലം നിസ്കാരം കഴിഞ്ഞ് മാത്രം ചൊല്ലുന്ന തക്ബീറല്ല, അത് പരിശുദ്ധമായി ബലിപെരുന്നാളിൻ്റെ സ്പെഷ്യൽ തക്ബീറാണ് നിസ്കാരം കഴിഞ്ഞിട്ട്. ഇവിടെ എന്താ കോമൺ ആയിട്ട്, രാവ് പ്രവേശിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് കൈകെട്ടുന്നത് വരെ, പെരുന്നാൾസ്കാരം കഴിഞ്ഞ പിന്നെ ഇല്ല, അന്ന് ദുഹറിനില്ല, പെരുന്നാൾ നിസ്കാരത്തിന് എപ്പോഴാണ് നമ്മൾ കൈകെട്ടുന്നത്, അതുവരെ തക്ബീർ എല്ലാ സ്ഥലങ്ങളിലും മാക്സിമം കൊണ്ടുവരാൻ വലിയ പുണ്യമാണ്, നല്ല ഇബാദത്താണ്. പെരുന്നാളിൻ്റെ സന്തോഷം അറിയിക്കലല്ല തക്ബീർ, തക്ബീർ വലിയ അമലാണ്, അള്ളാഹുവിന് വലിയ ഇഷ്ടപ്പെട്ട അമലാണ്, അത് പ്രത്യേകം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം, ഫിത്ർ സക്കാത്ത് കൊടുത്തു വിട്ടണം എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞല്ലോ ഫിത്ർ സക്കാത്ത് ആർക്ക് എങ്ങനെ എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന്, അതിൻ്റെ സമയം ഫർളായ സമയം ചൊവ്വാലിൻ്റെ പിറ, അതായത് ഇന്ന് പിറ കണ്ടാൽ ആ സെക്കൻഡ് മുതൽ തുടങ്ങിയിട്ട് ഏതുവരെ പെരുന്നാളിൻ്റെ നാളത്തെ, നാളെ പെരുന്നാളാണെങ്കിൽ ചെറിയ പെരുന്നാളെങ്കിൽ ചെറിയ പെരുന്നാളിന് മകുരി വരെ അതായതിൻ്റെ സമയമുണ്ട്, പിന്നെയാണെങ്കിൽ കൊള്ളാവുള്ളൂ. എങ്കിലും നമ്മൾ പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പായി കൊടുത്തു വീട്ടിലാണ് ഏറ്റവും അഫ്ദൽ, ആ സമയത്തെ പ്രത്യേകം പരിഗണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക. ഇനി ആറാമത്തൊരു സുന്നത്ത്, പെരുന്നാൾ രാവിനെ ഹയാത്താക്കൽ പുണ്യമുള്ളതാണ്. നമ്മൾ വിചാരിച്ച് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി, പരിശുദ്ധമായ റമദാൻ്റെ അവസാനത്തെ ഒറ്റയിട്ട രാവ്, അതിനെ മാത്രം മൈൻഡ് ചെയ്താൽ മതിയെന്ന, പെരുന്നാൾ രാവെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് പെരുന്നാൾ രാവ് തന്നെയാണ് മുഅ്മിനീങ്ങൾക്ക്. കാരണം ഇവിടെ പറഞ്ഞത് 1000 മാസത്തെ കൂലി കിട്ടുമെന്നല്ല, പെരുന്നാൾ രാവിനെ ഒരാൾ ഹയാത്താക്കിയാൽ വജബത്തു ലഹുൽ ജന്ന എന്ന സ്വർഗം നിർബന്ധമായെന്ന ഹദീസ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ എന്തൊരു പോരിശയിക്കാൻ ആ രാവിൽ. അപ്പോൾ ആ രാവിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ ഒരു സന്തോഷം കൊണ്ട് ഉറക്ക് വരാത്തൊരു രാവാണ്. അപ്പോൾ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റും, ഹയാത്താക്കാൻ പറ്റും. ഹയാത്താക്കുന്നതിൻ്റെ മിനിമം എന്താണെന്നറിയോ, പെരുന്നാൾ രാത്രി മഗ്രിബ് നിസ്കാരവും ഇശാ നിസ്കാരവും ജമാഅത്താക്കുക, അതാണ് ഏറ്റവും മിനിമം. അതിനാ മർത്തബ, അതുണ്ടെങ്കിൽ തന്നെ അടിസ്ഥാന ഹയാത്താക്കി കൂലിയിട്ടു. ഞാൻ പറയുന്നത് ഒരിക്കലും പെരുന്നാളിൻ്റെ രാത്രി പെരുന്നാൾ പ്രവേശിച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ ഒരുപക്ഷെ അരി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പെരുന്നാളായല്ലോ, അല്ലെങ്കിൽ ഇനി നാളെ നമുക്ക് ഡ്രസ്സ് ഇടാനുള്ളതാണ് ഒന്ന് ചേഞ്ച് ചെയ്യാനോ, അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് ഒന്നുകൂടെ ഒന്ന് വാങ്ങാനോ, അല്ലെങ്കിൽ ബാലൻസ് ഉള്ളൊന്ന് വാങ്ങി വെക്കാനോ ഒക്കെ നമ്മൾ തിരക്കിൽപ്പെടുമ്പോൾ ജമാഅത്ത് പോകാൻ പാടില്ല, ജമാഅത്ത് ഒരിക്കലും പോകാൻ പാടില്ല. പെരുന്നാൾ രാത്രി മാക്സിമം ഉപയോഗപ്പെടുത്തണം. ഇനി ഏഴാമതൊരു സുന്നത്ത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ പെരുന്നാളിന് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന വസ്ത്രമുണ്ടല്ലോ, അല്ലെങ്കിൽ വാങ്ങിച്ച് നമ്മൾ എത്തിക്കുന്ന വസ്ത്രം, പെരുന്നാളിൻ്റെ പുതിയ വസ്ത്രം, പെരുന്നാക്കോടി, ആ പെരുന്നാക്കോടിയിൽ കുടുംബത്തിലെ ഒരാൾ ചെയ്താൽ മതി, എല്ലാവരുടെയും പെരുന്നാൾ വസ്ത്രമുണ്ട്, കുടുംബത്തിലെ ഒരാൾ കുറച്ച് വെള്ളം എടുക്കുക, ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക, ആ വെള്ളത്തിലേക്ക് 3 സൂറത്തുകൾ പാരായണം ചെയ്യുക. പരിശുദ്ധമായ സൂറത്തുൽ ഖദർ, ഇന്നാൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, പിന്നെ പരിശുദ്ധമായ സൂറത്തുൽ കാഫിറുൻ, കുലിയായുൽ കാഫിറുൻ, പിന്നെ പരിശുദ്ധമായ സൂറത്തുൽ ഖലാസ്. ഈ ഓരോ സൂറത്തും 10 വട്ടം വീതം ഓതാം, 10 വട്ടം വീതം ഓതിയിട്ട് വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. എന്നിട്ട് ആ വെള്ളത്തിൽ അല്പം കൈ ഇങ്ങനെ മുക്കിയിട്ട് ഒരല്പം, ഓവറായിട്ടല്ല, ഒരല്പം അതിൻ്റെ നനവ്, എന്നിട്ട് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തൊന്ന് കുടഞ്ഞു കൊടുക്കുക, ഓവറായിട്ട് നനച്ച് കളയണമെന്നല്ല. ആ ഒരു ബർക്കത്ത് തീർച്ചയായും അത് ധരിക്കുന്ന കാലം. അലി റളി അല്ലാഹു തആലാനെ തൊട്ട് അവിടുത്തെ ശൈലികളൊക്കെ പറഞ്ഞിട്ട് മഹത്തുക്കളായി നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞിരുന്നുണ്ട് ഈ സംഭവം. വലിയ ബർക്കത്തുണ്ടാകത്തില്ല അത് ശരീരത്തിൽ ഉണ്ടാകുന്ന കാലത്തോളം. അപ്പോൾ ഈ പെരുന്നാക്കോടി എത്ര കാലമുണ്ടോ അത്രയും കാലം നമുക്ക് റാഹത്താകും. അപ്പോൾ ഈ ഒരു ഇബാദത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി എട്ടാമത്തൊരു കാര്യം, പെരുന്നാൾ വസ്ത്രം ധരിക്കലാണ്. പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ പ്രത്യേക ദുആ സുന്നത്തുണ്ടല്ലോ, നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു ദുആ പെരുന്നാൾ വസ്ത്രം ധരിച്ചതിന് ശേഷം പറയൽ പ്രത്യേകം സുന്നത്താണ്. ബിസ്മി ചൊല്ലിയിട്ട് ധരിക്കണം. നമ്മൾ ധരിക്കുന്ന വസ്ത്രം അതിൻ്റെ ഇപ്പോൾ കാലിൽ ധരിക്കുന്ന വസ്ത്രമാണെങ്കിലും നമ്മൾ കയ്യിലേക്ക് ധരിക്കുന്നതാണെങ്കിൽ ശരീരത്ത് ധരിക്കുന്നതാണെങ്കിലും ആദ്യം വലത് കൈ സ്റ്റാർട്ട് ചെയ്യുക, ബിസ്മി കൊണ്ട് തുടങ്ങാം.
അൽഹംദുലില്ല. അതേപോലെ തന്നെ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ദിക്ർ സുന്നത്താണ്, ദുആ സുന്നത്താണെന്ന് ഹദീത്തിലൊക്കെ കാണാം. അത് ഒന്ന് പരിചയപ്പെടാം. അല്ലാഹുമ്മ ലക്കൽ ഹംദു അന്ത കസൗതനി അസ്അലുക മിൻ ഖൈരിഹി വഖൈരി മാ സുനിഅ ലഹു വഅഊദു ബിക മിൻ ശരിഹി വശരി മാ സുനിഅ ലഹു. അല്ലാഹുവിന് ഹംദ് പറയാം. അൽഹംദുലില്ല, അല്ലാഹുമ്മ ലക്കൽ ഹംദു, അല്ലാഹുവിന് നിനക്കാണ് സർവസ്തുതിയും. അന്ത കസൗതനീ, ഈ വസ്ത്രത്തെ നീ എനിക്ക് ധരിപ്പിച്ചു. അസ്അലുക മിൻ ഖൈരിഹി, ഇതിൻ്റെ ഖൈറിനെയും ഇത് നിർമ്മിക്കപ്പെട്ടതിൻ്റെ ഖൈറിനെയും ഞാൻ ചോദിക്കുകയാണ്. ഇതിൻ്റെ ഖൈർ മുഴുവൻ എനിക്ക് വേണം. വഅഊദു ബിക മിൻ ശരിഹി വശരി മാ സുനിഅ ലഹു, ഇതിൻ്റെ ശരിനെയും ഇത് നിർമ്മിക്കപ്പെട്ടതിൻ്റെ എന്തെങ്കിലും ശരുണ്ടെങ്കിൽ അതിനെയും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നാണ്. നല്ല വാക്കാണ്. അത് പ്രത്യേകം സുന്നത്താണ്, പ്രത്യേകം പുണ്യമുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏത് വസ്ത്രം ധരിച്ചാലും, നമ്മൾ പുതിയ വസ്ത്രമായിക്കോട്ടെ ഏത് വസ്ത്രമായിക്കോട്ടെ, വസ്ത്രം ധരിച്ചാൽ പറയൽ സുന്നത്തുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിം മിന്നി വലാ ഖുവ്വ, പടച്ചവനെ എൻ്റെ കഴിവും സാമർത്ഥ്യമൊന്നുമല്ല, നീ എനിക്ക് ഈ നൽകിയിരിക്കുന്ന വസ്ത്രം ഉണ്ടല്ലോ, നീ എനിക്ക് ഈ ധരിപ്പിച്ചിരിക്കുന്ന വസ്ത്രം, അൽഹംദുലില്ല നിനക്കാണ് സർവസ്തുതി, ഇത് എൻ്റെ കഴിവ് തന്നെ ഇടൊന്നും അല്ലാന്ന്. ഈ വാക്ക് അല്ലാഹുക്ക് വലിയ ഇഷ്ടമാകും. ഫിറഹു മാ തഖദ്ദമ മിൻ ദംബി വമാ തഅഖർ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ സകല പാവവും പൊറുക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സുന്നത്തായ ദിക്റുകളൊക്കെ മാക്സിമം നമ്മൾ കൊണ്ടുവരിക. ഇനി ഒമ്പതാമത്തെ ഒരു സുന്നത്ത് നോക്കിക്കോളൂ. ശരീരത്തെ നീക്കപ്പെടേണ്ട രോമങ്ങൾ, നഖം, അതെല്ലാം വൃത്തിയാക്കിയിട്ട് നല്ല പൊതിയാപ്പളെ പോലെ ഒരുങ്ങണം. ഇപ്പോൾ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പീരീഡ്സിൻ്റെ സമയമാണെങ്കിൽ നഖം മുറിക്കാൻ പാടില്ല, നമ്മുടെ രോമങ്ങൾ നീക്കപ്പെടേണ്ട രോമങ്ങൾ നീക്കിക്കളയാൻ പാടില്ല. അല്ലാത്ത മുഴുവൻ ആളുകൾ എന്ത് ചെയ്യുക, നഖം മുറിക്കുക, നീക്കപ്പെടേണ്ട രോമങ്ങളൊക്കെ നീക്കി നല്ല റാഹത്താകുക എന്ന വിഷയം ശ്രദ്ധിക്കണം. ഇനി പത്താമത്തെ ഒരു കാര്യം, പെരുന്നാളിൻ്റെ സുന്നത്തായ കുളിയാണ്. അത് പെരുന്നാളിൻ്റെ അർദ്ധരാത്രി മുതൽ കുളിക്കാമെങ്കിലും സുബഹി കഴിഞ്ഞിട്ടുള്ള പ്രഭാതത്തിലുള്ള കുളിയാണ് ഏറ്റവും അഫ്ലൽ. അപ്പോൾ എന്ത് വേണം, പെരുന്നാളിൻ്റെ കുളി വലിയ ഇബാദത്താണ്, വലിയ കൂലി കിട്ടും, പാപങ്ങളൊക്കെ പൊറുക്കും. എന്ത് വേണം, നെയ്യത്ത് വേണം. നെയ്യത്തില്ലാതെ ഒരാൾ എന്താ പറയുക, 1000 ലിറ്റർ കൊണ്ടാണ് കുളിച്ചത്, അല്ലെങ്കിൽ വലിയ സമുദ്രത്തിലാണ് മുങ്ങി കുളിച്ചത്, നെയ്യത്തുണ്ടായില്ല. പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി നെയ്യത്തുണ്ടായില്ല, അപ്പോൾ കൂലിയിട്ടില്ല. അപ്പോൾ പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു പഠിച്ചോണി എന്ന് പറഞ്ഞാൽ കുളിക്കുക. ഇപ്പോൾ പീരീഡ്സിൻ്റെ സമയങ്ങളിലുള്ള മെൻസസ് പീരീഡിലുള്ള സഹോദരിമാർ പ്രത്യേകം നെയ്യത്ത് വെക്കില്ല, കുളി ഒരു പക്ഷേ അതിനെ വലിയ ഗൗരവത്തിൽ കാണില്ല. എന്നാൽ ആ സഹോദരിമാർക്കും പെരുന്നാളിൻ്റെ ദിവസത്തിൻ്റെ സുന്നത്ത് കുളി അവർക്കും സുന്നത്താണ്. ഒരാളും മുടങ്ങാൻ പാടില്ല. സുന്നത്തായി കുളി കുളിച്ച് പുതിയ വസ്ത്രമൊക്കെ ഇട്ടിട്ട് സുഗന്ധമൊക്കെ ഉപയോഗിച്ച് റാഹത്താകണം. ഇനി 11-ാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ പെരുന്നാളിൻ്റെ സുബഹ് കഴിഞ്ഞ്, പെരുന്നാളിൻ്റെ ഇന്ന് പിറ കണ്ടാൽ ഇന്നത്തെ രാത്രി കഴിഞ്ഞ് കയറി വരുന്ന സുബഹുണ്ടല്ലോ, പെരുന്നാളിൻ്റെ സുബഹ് ശുഭനിസ്കാരം കഴിഞ്ഞാൽ 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം കൽബ് ടച്ച് ചെയ്തിട്ട് പറയണം. 100 വട്ടം അങ്ങനെ പറഞ്ഞാൽ ലാ യുബഖാ മിൻ ദീവാനിഹി ശൈഉ മിൻ ദുനൂബ് ഇല്ലാ മുഹയ്യനഹു, അവരുടെ തെറ്റുകളുടെ ഏടുകളിൽ ഒരു ചുക്കുണ്ടാവില്ല. ആലോചിച്ച് നോക്കി, തെറ്റുകളുടെ ഏട് മുഴുവൻ മാച്ചുകളയും, ഒരു തെറ്റുണ്ടാവില്ല. 100 അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചെറിയ പെരുന്നാളാണെങ്കിൽ സുബിഹി കഴിഞ്ഞിട്ട് ഉടനെ അതിൻ്റെ ദിക്റുകൾ കഴിഞ്ഞിട്ട് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി 12-ാമത്തെ ഒരു കാര്യം, സുഗന്ധം ശരീരത്തിലും വസ്ത്രത്തിലും വീട്ടിലും അങ്ങനെ സുഗന്ധം വ്യാപിപ്പിക്കണം. കാരണം നോമ്പുകാരായപ്പോൾ സുഗന്ധം നമുക്ക് മമ്നുവായിരുന്നു, തടസ്സമായിരുന്നു. ഇനി ഒന്നും നോക്കാനില്ല, മലക്കൾക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. മാക്സിമം സുഗന്ധം ഉപയോഗിക്കുക. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷന്മാർക്കിടയിലേക്ക് പോകേണ്ട ഒരു ഘട്ടം, അപ്പോൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അത് സൂക്ഷിക്കുന്നവരാണ്, മാന്യതയുള്ള സഹോദരിമാരൊക്കെ സൂക്ഷിക്കുന്നവരാണ്. പക്ഷേ അവർ വീട്ടുകളിൽ, അവരുടെ കുടുംബങ്ങളിൽ, മക്കളിൽ എല്ലാം സുഗന്ധം വ്യാപിപ്പിക്കണം. അത് പ്രത്യേകം സുന്നത്തുള്ളതാണ്. ഈ 13-ാമത്തെ കാര്യം, നിസ്കാരത്തിന്, പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ്, പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് സഹോദരന്മാരെ സഹോദരിമാരൊക്കെ കഴിയുമെങ്കിൽ ഇപ്പോൾ പെരുന്നാൾ നിസ്കരിക്കാൻ പറ്റാത്ത സഹോദരിമാരുണ്ടാവും അവിടെ, പിന്നെന്താ പറയുക, അവർക്ക് അശുദ്ധിയുടെ സമയമാണ്. എന്നാൽ അവരുടെ ഒരു പകൽ അല്ലെങ്കിൽ രാവിലെ എല്ലാവരും പെരുന്നാൾ നിസ്കരിക്കുന്ന ആ ഒരു ടൈം, എല്ലാവരും തന്നെ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി 400 വട്ടം ഈ ഒരു ദിക്ർ ഉണ്ടല്ലോ, ഈ ഒരു ദിക്ർ പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു 400 സമ്മാനം അവർക്ക് വേണ്ടി തയ്യാർ ചെയ്യും. അവർ സ്വർഗത്തിലെത്തുന്നവരെ സ്വർഗത്തിൽ അള്ളാഹു കൊട്ടാരങ്ങൾ പണിയും, സ്വർഗത്തിൽ നല്ല വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കും, അവർക്ക് വേണ്ടി വല്ലാത്ത ഒരുക്കമുണ്ടാവും സ്വർഗത്തിൽ. ഏത് ദിക്റ ചെല്ലേണ്ടത്, 400 വട്ടം കേട്ടോളൂ, ഈ ഒരു ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹി വയുമീതു വഹുവ ഹയ്യു ലാ യമൂത് ബിദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റാണ്. ഇതൊരു 400 വട്ടം പെരുന്നാസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് കഴിയുമെങ്കിൽ ചെയ്യുക, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി 14-ാമതൊരു സുന്നത്ത്, പ്രിയപ്പെട്ടവരെ, പെരുന്നാളിന് ഹദിയ, കഴിവിൻ്റെ പരമാവധി ഹദിയ കൊടുക്കുക. പെരുന്നാളിന് ഹദിയ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് നമ്മൾ പറയുമല്ലോ പെരുന്നാപ്പടി കൊടുക്കാമെന്ന് പറയും. ഇപ്പോൾ എൻ്റെയൊക്കെ നാട്ടിൽ പറയുന്നത് പെരുന്നാപ്പടി കൊടുക്കാമെന്ന് പറയും. പെരുന്നാളിൻ്റെ ഹദിയ തീർച്ചയായും അത് വല്ലാത്ത പുണ്യമാണ്, കൂലി കിട്ടുന്നതാണ്, പെരുന്നാളിന് വല്ലാത്ത കൂലിയാണ്. പ്രത്യേകിച്ച് കൊച്ചുമക്കൾക്കൊക്കെ പെരുന്നാപ്പടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഗൗരവം കാണില്ല, പക്ഷേ സ്വർഗത്തിൽ അവർക്ക് പ്രത്യേക പരിഗണനയുണ്ട് എന്ന കിതാബിൽ കാണാം. അപ്പോൾ പെരുന്നാൾ ഹദിയ
ഫണ്ട് അല്ലെങ്കിൽ പെരുന്നാൾപ്പടി അത് കഴിവിൻ്റെ പരമാവധി എത്തിക്കേണ്ടടുത്ത് എത്തിച്ചാൽ വലിയ പുണ്യമുണ്ടാകുന്നതാണ്. ഇനി 15-ാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം, ഒരുപാട് ഇനി പറഞ്ഞാൽ പറയാനുണ്ട്, ഞാൻ ചുരുക്കുകയാണ്. 15-ാമത്തെ കാര്യം, കുടുംബബന്ധം പ്രത്യേകം ചേർക്കണമെന്ന്. പെരുന്നാളിൻ്റെ ഖുത്ബയിൽ പോലും മെമ്പറുകളിൽ പറയുന്ന വാക്കതാണ്, കുടുംബബന്ധത്തെ പ്രത്യേകം ചേർക്കുക. അങ്ങോട്ട് പോയി എല്ലാ ഫാമിലിയും എന്നിട്ട് കാണുക, അവർ സന്തോഷമാണല്ലോ. അപ്പോൾ മധുരം ഉണ്ടാവും, അതങ്ങോട്ട് കുടിക്കുക, അങ്ങോട്ട് കൊടുക്കുക, അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ കുടുംബബന്ധം പ്രത്യേകം ഊട്ടിയുറപ്പിക്കുക, അതും പുണ്യമുള്ളതാണ്. ഇനി നേരിട്ട് പോകാൻ പറ്റാത്ത കുറച്ച് ലോങ്ങാണെങ്കിൽ ഫോണിൽ വെച്ചിട്ട് പെരുന്നാൾ ആശംസ തക്കബൽ അല്ലാഹു മിന്നാ വമിൻകും, ഈദ് മുബാറക്കൊക്കെ പറയുക, അൽഹംദുലില്ലാ സന്തോഷങ്ങൾ നേടുക, അതും പുണ്യമുള്ളതാണ്. അപ്പോൾ പെരുന്നാളുണ്ട്, ഇന്ന് പിറ കണ്ടാൽ പെരുന്നാളിൻ്റെ രാവിലെ പെരുന്നാളിൻ്റെ പകലിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 15 ഏറ്റവും ബെടാ സുന്നത്തുകളാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അതിൻ്റെ പോരിശ മുഴുവനും അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു ഇന്നത്തെ പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ മൂമെൻറ്റുകൾ നമുക്ക് വിജയത്തിലാക്കട്ടെ, സലാമത്തിലാക്കട്ടെ. കൂടുതൽ പറയാനും പഠിക്കാനും അള്ളാഹു മഹാഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഹുറു കലാമി, അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹി മാശാഅല്ലാഹ്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മാശാഅല്ലാഹ്, കുല്ലു നഅമതിൻ മിനല്ലാഹ്, മാശാഅല്ലാഹ്, അൽഖൈറു കുല്ലുഹു ബിയദില്ലാഹ്, മാശാഅല്ലാഹ്, ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله Thank you.